ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ വ്ളോഗ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊടുവള്ളി കരൂഞ്ഞിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ്. ഈ ഗുഹ എങ്ങനെ ഇവിടെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ആർക്കും അതിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് പണ്ടുള്ള ആരെങ്കിലും ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. കരൂഞ്ഞിമല എന്ന് പറയുന്ന മല ഒരുപാട് ബ്ലോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ബ്ലോഗ് ചെയ്തതായിട്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗുഹയെപ്പറ്റി അധികം ആളുകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ആ ഗുഹയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നും കിട്ടാവുന്നതിൽ അധികം വിശദീകരണങ്ങൾ പകർത്തിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്കും കമൻറ്റും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും നമുക്കിങ്ങനെ പതിയെ പതിയെ കയറി പോകാം ഗായ്സ്. ഓക്കെ, ഗായ്സ്, നമ്മൾ ഗുഹയുടെ മുൻഭാഗത്തെത്തിയിരിക്കുന്നു. ഇതാണ് ഗുഹയുടെ മുൻഭാഗം. നമുക്കിനി അങ്ങോട്ട് കടന്നു നോക്കാം. ഗുഹയുടെ മുൻഭാഗമാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം ഇങ്ങനെ കടന്നു നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഭാഗത്തേക്കെല്ലായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. ഇതെല്ലാം നിറയെ പ്ലാസ്റ്റിക് കുപ്പികളാണ് ഗായ്സ്. ആരോ വന്ന് പ്ലാസ്റ്റിക് കുപ്പികളിട്ട് ഇതിൻ്റെ മുകളിൽ കണ്ടോ, ഒരു തട്ട് പോലുള്ള കിടക്കാൻ ഭാഗത്തിനുള്ളൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് മേലിലോട്ട് പോയി നോക്കാം. ഏതായാലും നമുക്ക് കുറച്ചുകൂടി ദൂരേക്ക് പോയി നോക്കാം. വരി ഇങ്ങോട്ട്, കുറച്ചുകൂടി മുന്നോട്ട് വരി. അല്ല, ക്യാമറ തരി, ഞാൻ പിടിക്കാം, ക്യാമറ ഞാൻ പിടിക്കാം. ഇവിടെ മൊത്തം ഭയങ്കര ഇരുട്ടാണ് ഗായ്സ്. അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫ്ലാഷ് വെച്ചിട്ട് പോലും വളരെ കുറച്ച് ഭാഗം കാണാൻ കഴിയുന്നുള്ളൂ. ഇവിടെ വല്ലാത്തൊരു ദുർഗന്ധം. ബാറ്റ് ബാറ്റ് ബാറ്റ്. ഇവിടെ ഫുള്ള് കടവാതിലാണല്ലോ. ഓ മൈ ഗോഡ്. കുറച്ചുകൂടി മുന്നോട്ട് ഏതായാലും പോയി നോക്കാം. ഒന്നും കാണാൻ പറ്റുന്നില്ല ഗായ്സ്. ഇതിൻ്റെ മുന്നിലേക്ക് ഇനി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വൃത്തികെട്ട സ്മെല്ല് ഇവിടുന്ന് സ്മെല്ല് ചെയ്യുന്നുണ്ട് ഗായ്സ്. ഗായ്സ്, ഈ ഗുഹൻ്റെ ഉള്ളിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററോളം പോകാനുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഞാൻ പോയിട്ടില്ല, കാരണം അതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴേക്കും വല്ലാത്തൊരു ദുർഗന്ധം വന്നു, പിന്നെ പേടിയാകാൻ തുടങ്ങി. അതുകൊണ്ട് അധികം അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. നമുക്കതിൻ്റെ ഉള്ളിൽ കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ പിന്നീട് ഒരു ദിവസം നല്ലൊരു ലൈറ്റ് സോഴ്സ് ഒക്കെ ആയി വന്ന് കുറച്ച് ആളുകളൊക്കെ ആയിട്ട് വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു വ്യക്തമായ വ്ളോഗ് ചെയ്യാവുന്നതാണ്. അതേപോലെ കരൂഞ്ഞിമലയുടെ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വ്ളോഗിൽ തന്നെ വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.